നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തെറ്റായ ധാരണകൾ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പലപ്പോഴും നൽകാറുണ്ട്. അത് ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളും ഒക്കെ നൽകാറുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു വാർത്തയാണ്, മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ അമ്മാവനാണ്, അതായത് എന്താണ്, ഫാരിസ് അബൂബക്കറിൻ്റെ സഹോദരിയുടെ മകനാണ് മുഹമ്മദ് റിയാസ്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ സഹോദരിയുടെ മകനാണ് എന്താണ് ഫാരിസ് അബൂബക്കർ എന്നൊക്കെ ഉള്ള ചില വാക്കുകൾ. കൃത്യമായ ബന്ധം ആർക്കും പറയാൻ സാധിക്കുന്നില്ല. അതായത് പി എ മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ് ഫാരിസ് അബൂബക്കർ എന്ന വ്യക്തി എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളാണ് നടന്നു വന്നിരുന്നത്. പി സി ജോർജ് അടക്കമുള്ള ആളുകൾ ഇത് സാധൂകരിക്കും വിധം സംസാരിച്ചു എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഈ ഒരു വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറുപടി ഇതായിരുന്നു, തനിക്ക് പുതിയ ഒരു അമ്മാവനെ കിട്ടി എന്നായിരുന്നു റിയാസിൻ്റെ പരിഹാസം. ഇതുവരെ ഫോണിൽ പോലും സംസാരിക്കാത്തയാളാണ് ഫാരിസ് അബൂബക്കറെന്നും ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. ഫാരിസ് അബൂബക്കർ ബന്ധു എന്ന ആരോപണത്തിനായിരുന്നു മുഹമ്മദ് റിയാസിൻ്റെ മറുപടി. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ബന്ധുവായ ഫാരിസ് അബൂബക്കറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പി സി ജോർജും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഫാരിസ് അബൂബക്കറിനെതിരെ ഇൻകം ടാക്സ് റെയ്ഡിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം തുടങ്ങി, അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും ഇതിനോട് അനുബന്ധമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും ഫാരിസ് അബൂബക്കറും പി എ മുഹമ്മദ് റിയാസും തമ്മിൽ ഒരു രക്തബന്ധം ഉള്ളതായി ആർക്കും ഒരു അറിവുമില്ല. ഇതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ചില മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്ന ഒരു തെറ്റായ വാർത്തയാണ്, ഒരിക്കലും ശരിയല്ലാത്ത ഒരു വാർത്തയാണ് ഇത്. വാർത്ത ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ ഒരു വാർത്തയല്ലെങ്കിൽ, അത് ആർക്കെതിരെയാണെങ്കിലും ആർക്ക് വേണ്ടിയാണെങ്കിലും അത് നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നൈതികതയ്ക്ക്, മാധ്യമ നൈതികതയ്ക്ക്, മാധ്യമ ധർമ്മത്തിന് തീർച്ചയായിട്ടും എതിരാണ്. ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രിയും പി എ മുഹമ്മദ് റിയാസും പോയി 3 മണിക്കൂറോളം ചെലവഴിച്ച് സംസാരിച്ചതൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് അവർ തമ്മിലുള്ള ബന്ധമേതുമാകട്ടെ, പക്ഷേ ഇവർ തമ്മിൽ ഒരു രക്തബന്ധമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ വ്യക്തമായി അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകനും പ്രവാസി മലയാളിയുമായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, 2-3 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു. ആ കുറിപ്പ് നമുക്ക് എന്താണ് എന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഒരു എന്താണ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകും. അതായത് ഫാരിസ് അബൂബക്കർ, മുഹമ്മദ് റിയാസ് തമ്മിൽ രക്തബന്ധമുണ്ടോ, അവർ തമ്മിൽ ആത്മബന്ധമുണ്ടോ, ആത്മബന്ധം കാണുമായിരിക്കും പക്ഷേ രക്തബന്ധമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങുന്നു രഞ്ജിത്തിൻ്റെ പോസ്റ്റ്. ഫാരിസ് അബൂബക്കറിൻ്റെ മൂത്ത പെങ്ങളുടെ മകനാണത്രേ മന്ത്രി മുഹമ്മദ് റിയാസ്. ഫാരിസ് അബൂബക്കറിൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ആണ് മുഹമ്മദ് റിയാസ് എന്നാണ് പ്രചരിക്കുന്നത്, ഇപ്പോഴും പ്രചരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഫാരിസ് അബൂബക്കർ എന്നയാൾ മുഹമ്മദ് റിയാസിൻ്റെ അമ്മാവനാണ്, മാതുലൻ അമ്മയുടെ സഹോദരനാണ്. എൻ്റെ പൊന്ന് മാമാകളെ, അതായത് മാമ മാധ്യമങ്ങളോടാണ് ഒന്ന് പണിയെടുത്തുകൂടി നിങ്ങൾക്ക്, വെറുതെ വിടുവായിത്തരം പറയുന്ന ചില രാഷ്ട്രീയ കോമാളികളുടെ വാക്ക് തൊണ്ണതൊടാതെ വിഴുങ്ങി അജീർണം ബാധിക്കണോ നിങ്ങൾക്ക്? ഈ മനുഷ്യരൊക്കെ നമ്മുടെ കേരളത്തിൽ ഉള്ളവരല്ലേ? വാർത്തകൾ നൽകും മുന്നേ സത്യം ചെറുതായെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടി എന്ന് ചോദിക്കുന്നു മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ രഞ്ജിത്ത്. മുണ്ടയിൽ അബൂബക്കർ ഫാരിസ്, വയസ്സ് 52, സ്വദേശം കോഴിക്കോട് നന്ദി. മുണ്ടയിൽ അബൂബക്കറിന് 4 മക്കൾ, 2 ആണും 2 പെണ്ണും, മൂത്തയാളാണ് ഫാരിസ് അബൂബക്കർ. ഇയാൾക്കില്ലാത്ത ഏത് മൂത്തവങ്ങളുടെ മോനാണ് റിയാസ് എന്ന് ചോദിക്കുന്നു രഞ്ജിത്ത്. കഴിഞ്ഞ 10-20 വർഷങ്ങളായി പൊതുരംഗത്തുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. SFI കാലം മുതൽ രംഗത്തുള്ള റിയാസിനെ അറിയാത്തവരല്ല പത്രക്കാർ. ചോദിച്ചുകൂടെ ഒന്ന്, ഇയാൾ കൺവട്ടത്തുള്ള ബേപ്പൂരുകാരൻ ആണ്, അല്ലാതെ ബിലായിക്കാരനല്ല. ജനിച്ചത് May 9, 1976. ജസ്റ്റ് ഗൂഗിൾ, ഇപ്പോൾ നടപ്പ് വയസ്സ് 48, ഫാരിസുമായി 4 വയസ്സ് വ്യത്യാസം മാത്രം. ഇനി ഫാരിസിൻ്റെ അനിയത്തിയുടെ മോനാണെങ്കിൽ അവിടെയുമുണ്ട് പ്രശ്നം. ഫാരിസിന് കേവലം 4 വയസ്സുള്ളപ്പോൾ അയാളുടെ കുഞ്ഞ അനിയത്തി പെറ്റിട്ടതാവണം റിയാസിനെ, നടപ്പുണ്ടോ? ഇല്ല. പിന്നെ ഏത് കുഞ്ഞമ്മയുടെ മോനാണെന്നാണ് പറയുന്നത്? യഥാർത്ഥ വിവരങ്ങൾ തേടിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമ ധർമ്മം. ഗൗരവമുള്ള വിഷയങ്ങളുടെ വാർത്ത മൂലം ഇങ്ങനെ കോമാളിത്തരം കൊണ്ട് വിശ്വാസ്യത ഇല്ലാതാക്കി ജനശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയക്കാരെയും മാധ്യമ കൂലിക്കാരെയും സൂക്ഷിക്കണം. ഇവരാണ് യഥാർത്ഥ വഞ്ചകർ. 2006-2007 ദീപിക പത്രം കയ്യിലിരിക്കെ പിണറായിക്ക് വേണ്ടി VS സ്ഥിരമായി ആക്രമിച്ചുകൊണ്ടിരുന്നത് റിയാസ് കാരണമാണോ എന്ന് ചോദിക്കുന്നു ഫാരിസ് അബൂബക്കർ. മന്ത്രി റിയാസിൻ്റെ ബന്ധു, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു, PC ജോർജ് എന്ന വാർത്തയുടെ ഒരു കട്ടിങ്ങും നൽകിയിരിക്കുന്നു. ഫാരിസ് അബൂബക്കർ മന്ത്രി റിയാസിൻ്റെ, മുഹമ്മദ് റിയാസിൻ്റെ അമ്മാവനല്ല. പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ട് ഈ ഫാരിസ് അബൂബക്കറിന് എന്ന് പറയപ്പെടുന്നു. VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ജോൺ ബ്രിട്ടാസിനെ അയച്ച് പ്രത്യേക ഇന്റർവ്യൂ പിണറായിയുടെ നേതൃത്വത്തിൽ എടുത്തു എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെ വന്നാലും പി എ മുഹമ്മദ് റിയാസിൻ്റെ അമ്മാവനല്ല ഫാരിസ് അബൂബക്കർ. ഫാരിസ് അബൂബക്കറിൻ്റെ പെങ്ങളുടെ മകനുമല്ല പി എ മുഹമ്മദ് റിയാസ്. സത്യം എന്നും സത്യമായിരിക്കണം. സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമ ധർമ്മം.